നമസ്കാരം. പെണ്ണാടുകളെ ഏത് സമയത്ത് മതി ചേർക്കണം അല്ലെങ്കിൽ ഇണ ചേർക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലരിലും ഉണ്ടാകാറുണ്ട്. നല്ല രീതിയിൽ ആട് വളർത്തുന്ന ആളുകളൊക്കെ ഒരു പെണ്ണാടിനെ അതിൻ്റെ യഥാർത്ഥ പ്രായത്തിലും തൂക്കത്തിലും ഒക്കെ എത്തിച്ചതിന് ശേഷമാണ് ഇണ ചേർക്കൽ നടത്തുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആട് വളർത്തൽ, അത് അവർക്ക് ഗുണങ്ങളായിട്ട് ഭവിക്കുന്ന കാര്യങ്ങൾ. പ്രായം എത്രയുണ്ട് എന്നത് മാത്രമല്ല, ശരീരതൂക്കം എത്ര എന്നതാണ് ഇണ ചേർത്ത് തുടങ്ങാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ആട്ടിൻകുട്ടികളൊക്കെ ഒരു 4 മുതൽ 6 മാസം പ്രായത്തിൽ മലബാറി നാടൻ ആടുകളൊക്കെ അതിൻ്റെ പ്രത്യുൽപാദന ശേഷി കൈവരിക്കുകയും മുതിർന്ന ആടുകളുടെ പകുതിയെങ്കിലും ശരീരതൂക്കം എത്തുമ്പോൾ ഇണ ചേർക്കാൻ തുടങ്ങുന്നതാണ് ഉചിതം. അത് ബ്രീഡ് ആടുകളൊക്കെ വളർത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം. അവർ വളർത്തുന്ന പെണ്ണാടുകളൊക്കെ ഈ പറയുന്ന 4 മാസത്തിലും 6 മാസത്തിലും ഒന്നും ഒരിക്കലും അവരുടെ ആ പ്രത്യുൽപാദന ശേഷി കൈവരിക്കില്ല. അവരിൽ പ്രത്യുൽപാദന ശേഷി കൈവരിച്ച് അതൊരു ആദ്യ ഇണചേർക്കൽ നടത്തുക എന്ന് പറയുന്ന ഒരു 13 മാസത്തിന് മുകളിലേക്ക് ഉള്ള സമയത്തായിരിക്കും. കാരണം ആ ഒരു ബ്രീഡിൻ്റെ ആ യഥാർത്ഥ ഒരു ശരീര വളർച്ച കൈവരിക്കുന്നത് ആ സമയത്തായിരിക്കും. 3 മാസം പ്രായമാകുമ്പോൾ കുട്ടികൾ പാൽ കുടിക്കുന്നത് നിർത്തിയതിന് ശേഷം അവരെ തള്ളയാടിൽ നിന്നും വേർപെടുത്തണം. ആ സമയം മുതൽ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെവ്വേറെ പാർപ്പിക്കുകയും അതിനൊത്ത പരിപാലനം നൽകുകയും ചെയ്യും. പെണ്ണാടുകൾ അവരുടെ ജനസിനനുസരിച്ച് കൈവരിക്കേണ്ട ശരീരതൂക്കം എത്തുന്നതിന് മുമ്പായിട്ട് ഗർഭം ധരിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവരിലുണ്ടാക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് വളർച്ച മുരടിക്കൽ, പിന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രസവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ശരീര തളർച്ച, ഏറ്റവും കുറഞ്ഞ പാലുൽപാദനം. നമ്മൾ പാലുൽപാദനം കുറഞ്ഞ ആടുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ആ ആട് അതിൻ്റെ യഥാർത്ഥ ഒരു വളർച്ച എത്തുന്നതിന് തന്നെ എണ്ണ ചേർന്നിട്ടുള്ളതായിരിക്കും കൂടുതൽ കേസുകൾ അങ്ങനെ. പിന്നെയുള്ളത് ഒരു പ്രസവം കഴിഞ്ഞ് അടുത്തൊരു മതി ഒരുപാട് നാളുകൾക്ക് ശേഷം, ചിലപ്പം 8ഓ 9ഓ മാസങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും അടുത്തൊരു മതി കാണിക്കും. ചില ആടുകളിൽ വന്ധ്യത, ആ ഒരു പ്രസവത്തോട് കഴിഞ്ഞാൽ പിന്നെ ആട് ചെന പിടിക്കാതെ പോകുന്ന അവസ്ഥ, ഇങ്ങനെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥ ഒരു വളർച്ച കൈവരിക്കുന്നതിന് മുമ്പായിട്ട് ഉണ്ടാകുന്ന ഇണചേർക്കലിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ തന്നെ തൂക്കം വളരെ കുറവായിരിക്കും. ഒരാട്ടിൻകുട്ടി ഒരു 2.5 കിലോ അല്ലെങ്കിൽ 3 കിലോ അടുത്ത് ആരോഗ്യമുള്ള ഒരു ആട്ടിൻകുട്ടി ജനിക്കുമ്പോൾ ഈ രീതിയിലുള്ള കുട്ടികൾ വളരെ തൂക്കം കുറഞ്ഞ കുട്ടികളായിരിക്കും. അതുപോലെ അനാരോഗ്യം, എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ലാത്ത രീതിയിലുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മരണനിരക്ക്, കുട്ടികളൊക്കെ ഉണ്ടായ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ മരണപ്പെട്ടു പോകുന്നു. അതൊക്കെ ഇങ്ങനെയുള്ള അമ്മമാരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് കാണുന്ന ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, തള്ളയ്ക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഉത്തമമായിട്ടുള്ള വളർച്ച കൈവരിക്കുന്നത് വരെ, അതായത് ഒരു പെണ്ണാട് ഏകദേശം 10 മാസം പ്രായം എത്തുന്ന വരെയെങ്കിലും ഇണ ചേർപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം.